ശരിക്ക് നമ്മളൊരു പ്രോജക്റ്റ് തുടങ്ങുമ്പോൾ ആദ്യം തന്നെ അതിൻ്റെ ചാപ്റ്ററൈസേഷനും കൂടി തയ്യാറാക്കിയിട്ടാണ് നമ്മൾ ഫീൽഡിലേക്ക് പോകേണ്ടത്. ആ ചാപ്റ്ററൈസേഷനാണ് ടെൻറ്റേറ്റീവ് ചാപ്റ്ററൈസേഷൻ, താൽക്കാലികമായ ഒരു ചാപ്റ്ററൈസേഷൻ എന്ന് പറയും. ആ ചാപ്റ്ററൈസേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് എവിടേക്കാണ് ഇത് കൊണ്ടുപോകേണ്ടത് എന്ന്. ഒരു പക്ഷേ ഈ ചാപ്റ്ററും ഈ സ്റ്റൈലുമൊക്കെ നമ്മൾ ഫീൽഡിൽ ഇറങ്ങി ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ മാറിയേക്കാം. പക്ഷേ നമുക്കൊരു ഒരു ചാപ്റ്ററൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു പ്ലാൻ കൂടിയാണ്, അല്ലെങ്കിൽ ബീറ്റിംഗ് ഓൺ ദ ബുഷ് എന്ന് പറയുന്നത് പോലെ ഒരു പൊന്തക്കാട്ടിൽ തല്ലലാണ് പലപ്പോഴും സംഭവിക്കുന്നത്. ചാപ്റ്ററൈസേഷൻ പ്രാദേശിക ചരിത്ര രചന നടത്തുമ്പോൾ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് പറയുന്നത്. സ്വാഭാവികമായും നമ്മളുടെ ഒരു പ്രോജക്റ്റ് ഡിഗ്രി പ്രോജക്റ്റ് ആകുമ്പം അതിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ആയിരിക്കും. ആ ഇൻട്രൊഡക്ഷന് ഒരു പ്രത്യേക ശൈലിയുണ്ട്. അതിൽ നമ്മൾ ഒബ്ജക്റ്റീവ്സ് പറയും, അതുപോലെ തന്നെ അതിൻ്റേതായ സ്റ്റൈലിൽ പോകുന്ന റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ, ആ പ്രദേശവുമായിട്ട് ബന്ധപ്പെട്ട് ആരൊക്കെ എന്തൊക്കെ എഴുതിയിട്ടുണ്ട് എന്നതിനെക്കുറിച്ച്, ചാപ്റ്ററുകൾ എങ്ങനെയാണെന്നതിനെക്കുറിച്ച്, നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. ഏറ്റവും ലാസ്റ്റ് എഴുതുന്നൊരു ഭാഗമാണ് ഇൻട്രൊഡക്ഷൻ പാർട്ട്. മറ്റൊന്ന് കൺക്ലൂഷൻ പാർട്ടാണ്, അതും ഏറ്റവും ലാസ്റ്റ് എഴുതുന്നതാണ്. ഈ രണ്ട് ഭാഗങ്ങളും തൽക്കാലം പെൻഡിങ്ങിൽ വെച്ചുകൊണ്ട് നമ്മളൊരു പ്രദേശത്തിൻ്റെ ചരിത്രം എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അന്വേഷിച്ചു പോകാം എന്നാണ് നോക്കുന്നത്. ഒരു പ്രോജക്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും കഴിച്ച് നിർത്തിയാൽ ആ നടുവിൽ വരുന്ന ഭാഗമാണ്. അത് രണ്ടോ മൂന്നോ വേണ്ടി വന്നാൽ നാലോ ചാപ്റ്ററുകളായിരിക്കാം. ഇതിൽ ഒരു പ്രദേശത്തിൻ്റെ ചരിത്രം അന്വേഷിക്കുമ്പോൾ എങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്കാക്കാം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് ചാപ്റ്ററുകളാണെന്ന് ഉദ്ദേശിച്ചോളൂ. ഈ മൂന്ന് ചാപ്റ്ററുകൾ ആദ്യം തന്നെ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതുക. ഒന്നാമത്തെ ചാപ്റ്ററിൽ വരാൻ പോകുന്ന സബ് ഹെഡിങ്ങുകൾ ഓരോന്നോരോന്നായിട്ട് എഴുതുക. രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ ഹെഡിങ്ങും ആ ഫോക്കസ് ചെയ്യുന്നതിൻ്റെ ഉള്ളിൽ വരാൻ പോകുന്ന പ്രധാനപ്പെട്ട ടൈറ്റിലുകളും സബ് ഹെഡിങ്ങുകളും എഴുതുക. ഇതുപോലെ തന്നെ മൂന്നിൻ്റെയും എഴുതുക. നമ്മളൊരു സ്പെസിഫിക് ഇവൻ്റ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ സ്പെസിഫിക് സംഭവം മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് കൊടുക്കുക. ഒന്നാമത്തെയും രണ്ടാമത്തെയും ചാപ്റ്ററുകൾ ആ ഒരു സ്പെസിഫിക് ഇവൻറ്റിലേക്കുള്ള ഒരു ഗ്രോത്താണ്, അതിലേക്ക് എത്തുന്നതിലേക്കുള്ള പടികളായിട്ടാണ് വരുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഇൻട്രൊഡക്ഷൻ, രണ്ടാമത്തെയും മൂന്നാമത്തെയും ചാപ്റ്റർ ആ പ്രദേശത്തിൻ്റെ മറ്റു കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബൃഹത്തായിട്ട് എഴുതുകയും നാലാമത്തെ ചാപ്റ്ററിൽ കൃത്യമായിട്ട് നാം എന്താണ് ഉദ്ദേശിക്കുന്നത് ആ ഏരിയയിലേക്ക് വരികയും അഞ്ചാമത്തെ ചാപ്റ്ററോടുകൂടി കൺക്ലൂഡ് ചെയ്യുകയും എന്നുള്ളതാണ് രീതി. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് എടുക്കാം. രണ്ടാമത്തെ ചാപ്റ്റർ ഒരു പ്രദേശത്തിൻ്റെ ചരിത്രമാണ്. ഒരു പ്രദേശത്തിൻ്റെ ചരിത്രം എഴുതുമ്പോൾ ആദ്യം എഴുതേണ്ടത് ആ പ്രദേശത്തിൻ്റെ ജിയോഗ്രഫിക്കൽ സെറ്റിംഗ് ആണ്. ഇത് ഈ പ്രദേശം എവിടെയാണ്, നമ്മളൊരു സ്ഥലത്തെക്കുറിച്ച് പറയുമ്പോൾ നാം ഉദ്ദേശിക്കുന്ന സ്ഥലം എന്താണ്, നമ്മളുടെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന സ്ഥലമാണ്, അതിൻ്റെ ഒരു മാപ്പ് നാം പ്രൊജക്റ്റിൽ കൊടുക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന് നാം ഇപ്പോൾ കാരശ്ശേരി എന്നാണ് പറയുന്നതെങ്കിൽ കാരശ്ശേരി ഒരു പഞ്ചായത്തുണ്ട്, കാരശ്ശേരി എന്നൊരു സ്ഥലമുണ്ട്. മുക്കം എന്ന് പറയുകയാണെങ്കിൽ മുക്കം എന്ന വലിയൊരു മുനിസിപ്പാലിറ്റി ഉണ്ട്, മുക്കം എന്നൊരു സ്ഥലമുണ്ട്. മുക്കം എന്നത് വ്യത്യസ്ത രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്, അതാണ് ജിയോഗ്രഫി എന്ന് പറയുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് കോഴിക്കോട് ജില്ലയിലെ ഇന്ന ഭാഗത്തുള്ള സ്ഥലമാണ്. ചാലിയാറിൻ്റെയും ഇരുവഴിഞ്ഞിയുടെയും സൈഡിലായിട്ടാണ് ഇപ്പോൾ കൊടിയത്തൂർ എന്നൊരു സ്ഥലം ഞാൻ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അത് കോഴിക്കോട് നിന്ന് ഇത്ര ദൂരമുണ്ട്. അതിൻ്റെ ചുറ്റുഭാഗവുമായിട്ട് മാവൂർ, അരീക്കോട്, മുക്കം തുടങ്ങിയ സ്ഥലമുണ്ട്. ഒരു ഗ്രാമീണ പ്രദേശമാണ്. ഇതിൻ്റെ ലാറ്റിറ്റ്യൂഡ് ഇത്രയാണ് തുടങ്ങിയിട്ട് വളരെ ടെക്നിക്കലായിട്ടുള്ള ഉൾപ്പെടെയുള്ള മലനിരകളാണുള്ളത് ഈ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. അതാണ് ഒന്ന്, അതാണ് ജിയോഗ്രഫിക്കലി നമ്മൾ ആ സ്ഥലത്തെ പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഘട്ടം. രണ്ടാമത്തെ ഘട്ടം സ്ഥലനാമചരിത്രമാണ്. ഈ നാടിന് എങ്ങനെ ഈ പേര് വന്നു? പലപ്പോഴും സ്ഥലനാമചരിത്രത്തിൽ നമ്മൾ പാളി പോകുന്നൊരു കാര്യം, നാം ഉദ്ദേശിക്കുന്ന ഒരു സ്ഥലത്തിൻ്റെ സ്ഥലനാമചരിത്രമാണ് എഴുതാറുള്ളത്. ശരിക്കും വേണ്ടത് ഇപ്പോൾ ഒരു പ്രദേശത്തെയാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ അതിൻ്റെ ചുറ്റുമായിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ സ്ഥലനാമചരിത്രം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് മുക്കം ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ മുക്കം എന്ന പേര് എങ്ങനെ ഉണ്ടായി, നീർലാക്കൽ മുക്ക് എന്നതിൽ നിന്ന് മുക്കമായി മാറുന്നതും നീർലാക്കൽ എന്നതിനപ്പുറത്തേക്ക് മുക്കത്തിന് ചുറ്റുഭാഗവും നാം പറയുന്ന പ്രദേശത്തിൻ്റെ പല ഭാഗത്തുമായിട്ട് ഒരുപാട് വേറെയും സ്ഥലങ്ങളുണ്ടാകും. ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളായിരിക്കും. ആ സ്ഥലങ്ങൾക്കും ചരിത്രമുണ്ടാകും. അപ്പോൾ നമ്മളുടെ പേജ് മൂന്നോ നാലോ ചിലപ്പോൾ പേജുകൾ ഒരുപാട് പേജുകളുണ്ടാകും. അപ്പോൾ ഒരു നമ്മൾ പഠിക്കാൻ പോകുന്ന സ്ഥലത്തെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടെങ്കിൽ ഒരുപാട് സ്ഥലങ്ങൾ കിട്ടും. ശരിക്കും പ്രാദേശിക ചരിത്ര രചന തുടങ്ങേണ്ടത് ആദ്യമായിട്ടൊരു ക്രോസ് വാക്ക് നടത്തണം. ഒരു രണ്ടോ മൂന്നോ ദിവസം നാം ആ പ്രദേശം നാം ഉദ്ദേശിക്കുന്ന ജിയോഗ്രഫിക്കൽ ഏരിയയിലൂടെ തലങ്ങും വലങ്ങും നടക്കുക എന്നുള്ളതാണ്. അതാണ് ഫ്രീ വാക്ക്. ഒരു പ്രദേശത്ത് കൂടെ തലങ്ങും വലങ്ങും നടക്കണമെന്നാണ്.
ഒരു കടലാസും പിടിച്ചുകൊണ്ട് ഓരോ പ്രദേശത്തിൻ്റെയും പേര് എഴുതിക്കൊണ്ട് കാണാവുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എഴുതിക്കൊണ്ട് എന്തൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ എന്ന് എഴുതിക്കൊണ്ട് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ എഴുതിക്കൊണ്ട് ചുമ്മാ രണ്ടോ മൂന്നോ ആളുകൾ ആ പ്രദേശം മുഴുവനും അരിച്ചു പെറുക്കി നടക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഘട്ടം. ഈ ഘട്ടം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഡാറ്റ കളക്ഷനിൽ തന്നെ പോകേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ കിട്ടുകയുള്ളൂ. വരട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് ഒരു പ്രദേശത്തിൻ്റെ പ്രാദേശിക ചരിത്രം എഴുതുമ്പോൾ ഒരു സ്ഥലത്തിൻ്റെ സ്ഥലനാമചരിത്രമല്ല എഴുതേണ്ടത്, അതുമായിട്ട് ചുറ്റിപ്പറ്റിയുള്ള പ്രദേശങ്ങളുടെ എല്ലാം സ്ഥലനാമചരിത്രം എഴുതി തേടിപ്പോയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ഇൻഫർമേഷൻ കിട്ടിയേക്കാം, കിട്ടാറുണ്ട്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ജിയോഗ്രഫി, സ്ഥലനാമചരിത്രം ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ പ്രദേശത്തിന് നമ്മൾ കൃത്യമായിട്ട് സെറ്റിൽ ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ സോഷ്യൽ ലൈഫ്, ഇക്കണോമിക് ലൈഫ്, പൊളിറ്റിക്കൽ ലൈഫ്, റിലീജിയസ് ലൈഫ്, ഇങ്ങനെ എല്ലാ മേഖലയും ഓരോന്നോരോന്നായിട്ട് കൃത്യമായിട്ട് ലിങ്ക് ചെയ്തുകൊണ്ട് തയ്യാറാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു ഘടകം. അത് സോഷ്യൽ ലൈഫ്, സോഷ്യൽ ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് എന്നാലോചിച്ച് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടും. ഇക്കണോമിക് ലൈഫ്, ഇക്കണോമിക് ലൈഫ് എന്ന് പറയുമ്പോൾ വലിയ ഇൻഡസ്ട്രി എന്നുള്ളതിനെക്കുറിച്ചല്ല ആലോചിക്കേണ്ടത്. പണ്ടത്തെ കാലത്ത് ഇവരെങ്ങനെയാണ് ജീവിച്ചത്, അതിൽ നിന്ന് അടുത്ത ഘട്ടത്തിലേക്ക് മാറിയത് എങ്ങനെയാണ്, ആ ഘട്ടത്തിൽ നിന്ന് മാറിപ്പോയപ്പോൾ ഇവരെന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത്, ഈ പുഴ ഈ നാടിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി, ഈ വയലുകൾ ഈ നാടിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി, ഈ വയലും പുഴയും ഇല്ലാത്ത സ്ഥലങ്ങളിൽ എങ്ങനെയാണ് ഇവർ മുന്നോട്ട് പോയത്, അന്ന് എങ്ങനെയാണ് ഇവർ കച്ചവടം ചെയ്തത്, ഇത്തരം കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ ഈ ജിയോഗ്രഫിയും ഈ സ്ഥലനാമവും പറയുന്നതിൻ്റെ കൂടെ തന്നെ പൗരാണിക ചരിത്രം തിരഞ്ഞു പോകേണ്ടത്. ഒരുപക്ഷേ നമ്മുടെ നാട്ടിൽ പണ്ടെന്നോ കണ്ടെത്തിയ ഒരു ഗുഹ കണ്ടെത്തിയിട്ടുണ്ടാകും, മെഗാലിത്തിക് കൾച്ചർ കണ്ടെത്തിയിട്ടുണ്ടാകും, ഇതെല്ലാം കാണാൻ കഴിയും. അതുപോലെ തന്നെ സ്ഥലനാമ ചരിത്രം അന്വേഷിക്കുമ്പോൾ ചില വീടുകളുടെ പേരുകളും ഇമ്പോർട്ടൻ്റ് ആണ്. ആ വീടുകൾ ഒരുപക്ഷെ പൗരാണികമായ ശേഷിപ്പുകളായിരിക്കാം, അവിടെയുള്ള ജന്മീ സമ്പ്രദായത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ടാകും. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അങ്ങനെ തിരഞ്ഞു പോയാൽ കിട്ടും. അപ്പോൾ സോഷ്യൽ, ഇക്കണോമിക്, കൾച്ചറൽ ഇത്തരം കാര്യങ്ങളിലൂടെ അവിടെ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഫെസ്റ്റിവൽസ് എന്തൊക്കെയാണ്, അവിടെ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ആചാരങ്ങൾ എന്തൊക്കെയാണ്, കല്യാണം എങ്ങനെയാണ് നടത്തിയിരുന്നത്, എത്രാമത്തെ വയസ്സിലാണ് കുട്ടികളെ കല്യാണം കഴിച്ചിരുന്നത്, വ്യത്യസ്ത ജാതിക്കാർ എങ്ങനെയാണ് കല്യാണം കഴിച്ചിരുന്നത്, ആ ജാതിയിലുള്ള വിവാഹത്തിന് മറ്റെന്തെങ്കിലും പ്രത്യേകതകളുണ്ടായിരുന്നു, കല്യാണത്തിന് പുതുക്കം പോയിരുന്നത് എങ്ങനെയാണ്, സ്ത്രീകൾ ഏത് വഴിക്കാണ് പോയിരുന്നത്, അങ്ങാടിയുടെ നടുവിലൂടെയാണോ പോയിരുന്നത്, മറ്റു വഴികളുണ്ടായിരുന്നതോ, സ്ത്രീകൾ എങ്ങനെയാണ് വിദ്യാഭ്യാസം നേടിയത്, എല്ലാ സമുദായത്തിലുള്ള ആളുകളും വിദ്യാഭ്യാസം നേടിയിരുന്നു, ഇങ്ങനെ തുടങ്ങിയിട്ട് ആ നാടിൻ്റെ സാമൂഹിക ചരിത്രം, സാംസ്കാരിക ചരിത്രമാണ് മറ്റൊന്ന്. അവിടുത്തെ ഫെസ്റ്റിവൽസ് ഏതൊക്കെയാണ്, ഏതൊക്കെ ക്ഷേത്രങ്ങളാണ്, പള്ളികളാണ് ഉള്ളത്, ഇവിടെയൊക്കെ ഏത് തരത്തിലുള്ള ഫെസ്റ്റിവൽസ് നടക്കുന്നുണ്ട്, റിലീജിയസ് ഫെസ്റ്റിവൽ അല്ലാതെ തന്നെ സാംസ്കാരികമായ ആഘോഷങ്ങൾ എന്തൊക്കെയാണുള്ളത്, ഇത്തരം ഒരുപാട് 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 നൂറുകണക്കിന് ചോദ്യങ്ങൾ നമ്മുടെ മുന്നിൽ ഇങ്ങനെ തുടങ്ങി വരുന്നത്, തുടങ്ങിക്കഴിഞ്ഞാൽ വരുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇനി അടുത്ത ചാപ്റ്ററിലേക്ക് കടക്കുമ്പോൾ ആ ചാപ്റ്ററിൽ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷനുകളെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അവിടുത്തെ സ്കൂളുകൾ ഏതൊക്കെയാണ്, പള്ളികൾ ഏതൊക്കെയാണ്, മറ്റു സാംസ്കാരിക ഭവനങ്ങൾ എന്തൊക്കെയാണുള്ളത്, അതൊക്കെ ആരാണ് തുടങ്ങിയത്, ആരാണിത് അതൊക്കെ ഇത്രയും നിലയിലേക്ക് എത്തിച്ചത്, ഇത്തരം കാര്യങ്ങളാണ് ഒന്ന് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ചെയ്യുക എന്നുള്ളത്. മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഈ മൂവ്മെൻറ്റുകൾ, രാഷ്ട്രീയ സംഘടനകൾ. ആ രാഷ്ട്രീയ സംഘടനകൾ ഏതൊക്കെയാണുള്ളത്, മതസംഘടനകൾ ഏതൊക്കെയാണുള്ളത്, ജാതി സംഘടനകൾ ഏതൊക്കെയാണുള്ളത്, അതിൻ്റെ നേതാക്കൾ ആരാണ്, ആരാണ് ഈ സംഘടനകൾക്ക് അവിടെ ഈ കാലഘട്ടത്തിൽ എത്തിച്ചിട്ടുള്ളത്, ആരായിരുന്നു ആദ്യഘട്ടത്തിൽ ഇതിൻ്റെയൊക്കെ നേതൃത്വത്തിലുണ്ടായിരുന്നത്, അവരെങ്ങനെയാണ് ഈ സംഘടന ഇവിടെ എത്തിക്കാൻ ഇതാക്കിയത്, അവർ എന്തൊക്കെ മൂവ്മെൻറ്റുകൾ, എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ സമൂഹത്തിലുണ്ടാക്കിയത്, ഇവർ നടത്തിയിട്ടുള്ള സാമൂഹികമായ നവോത്ഥാന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, ഈ സംഘടനകൾ നടത്തിയിട്ടുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, അവരുമായി അറ്റാച്ച് ചെയ്തുകൊണ്ട് മറ്റെന്തെങ്കിലും സംഘടനകളും ക്ലബ്ബുകളും ഉണ്ടായിട്ടുണ്ടോ, ആ ക്ലബ്ബുകൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് ഒരു ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ട്, ആ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്ലബ്ബ് ഉണ്ടായിട്ടുണ്ട്, ആ ക്ലബ്ബ് ആയിരിക്കും ചിലപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവുക. ഇങ്ങനെ തുടങ്ങിയിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട, ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. മറ്റൊന്ന് ഫാമിലിയാണ്, ആ നാട്ടിലെ പ്രധാനപ്പെട്ട ഫാമിലി ആരൊക്കെയാണ്, പ്രധാനപ്പെട്ട വ്യക്തികൾ ആരൊക്കെയാണ്, ആ വ്യക്തികൾ ഈ നാടിന് എന്തൊക്കെ സംഭാവന ചെയ്തിട്ടുണ്ട്, മരിച്ചവരാകാം ജീവിച്ചിരിക്കുന്നവരാകാം, അവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ അന്വേഷിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ എന്ന ആ പ്രദേശം എങ്ങനെയാണ് ഈ നിലയിലെത്തിയത്, അതിന് ചാലക ശക്തികളായ വ്യക്തികൾ, സംഘടനകൾ, സ്ഥാപനങ്ങൾ,
ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ ആ നാട്ടിൽ നടക്കുന്ന ചില സ്പെഷ്യാലിറ്റീസ് ഉണ്ടാവും, ആ സ്പെഷ്യാലിറ്റീസ് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. ചില നാട്ടിലെ ഒരു പ്രത്യേക ആഘോഷമായിരിക്കും കാളപ്പൂട്ട്, വേറെ ചില സ്ഥലങ്ങളിൽ അതൊരു പക്ഷേ പിന്നെ വള്ളംകളിയായിരിക്കാം, മറ്റു സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ മീൻപിടുത്തം ഉണ്ടാവും, ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയുടെ മീൻപിടുത്തം ഉണ്ടാകും. മറ്റു സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിൽ ചില സ്പെസിഫിക് ആയിട്ടുള്ള ഉത്സവങ്ങളായിരിക്കും ഉണ്ടാവുക, ആഘോഷങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ കൂപ്പിൽ പോകുന്നൊരു സംസ്കാരം, പണ്ട് മരം മുറിക്കുന്ന സാധനം, അതുപോലെ തന്നെ ജലവുമായിട്ട് ബന്ധപ്പെട്ട പ്രത്യേക പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ കുറിക്കല്യാണം. കുറിക്കല്യാണം എന്നൊക്കെ പറയുകയാണെങ്കിൽ പണ്ടുണ്ടായിരുന്ന ഒരു പ്രത്യേക തരം ക്രയവിക്രയത്തിൻ്റെ ഒരു എന്തൊരു സാമ്പത്തിക ഇടപാടാണ്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള സ്പെസിഫിക് ആയിട്ട് എന്തായിരുന്നു ചില സംഭവങ്ങളുണ്ടാവും. അപ്പോൾ കൊടിയത്തൂരിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ മുബാഹല എന്ന ഒരു സംഭവം പറയണം. അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചു പോവുകയും അതിനെ കൃത്യമായി അടയാളപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ചില സംവാദങ്ങൾ നടന്നിട്ടുണ്ടാവും, ഒരു കാലഘട്ടത്തിൽ ചില പ്രത്യേക സംവാദങ്ങൾ നടന്നിട്ടുണ്ടാവും, ചില കത്തിക്കുത്തി കേസുകൾ നടന്നിട്ടുണ്ടാവും. 1921 ഇവിടെ ഒരു പ്രത്യേക സംഭവം നടന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഓർമ്മയിൽ നിന്ന് നമ്മൾ ചെകഞ്ഞെടുക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അവസാനത്തെ ചാപ്റ്റർ അല്ലെങ്കിൽ 4-ാമത്തെ ചാപ്റ്റർ സ്പെസിഫിക് ആണ്. അത് നമ്മൾ ഏതെങ്കിലും ഒരു സ്പെസിഫിക്, ഇപ്പോൾ കൊടുവള്ളിയിലെ ഗോൾഡ് മർച്ചൻറ്റിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ മുക്കത്തുള്ള ഒരു ഉത്സവത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ കൊടിയത്തൂരിൽ നടന്നിട്ടുള്ള ഒരു സംഭവത്തെക്കുറിച്ചാണ്. ഇങ്ങനെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആണെങ്കിൽ ആ സ്പെസിഫിക് ഇവൻ്റ് അതുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഫോട്ടോഗ്രാഫുകൾ എല്ലാം ശേഖരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഒന്നുകൂടി ഈസി ആയിട്ട് മാറ്റാൻ, ആദ്യം തന്നെ ചാപ്റ്ററൈസ് ചെയ്യുക. ചാപ്റ്ററൈസേഷൻ്റെ ഉള്ളിൽ കൃത്യമായി നമ്മൾ പരമാവധി സബ് ഹെഡിങ്ങുകൾ ആദ്യം തന്നെ ഉണ്ടാക്കുക. നാട് മുഴുവനും അലഞ്ഞ് തിരിഞ്ഞ് 2 ദിവസം നടക്കുക. നാട്ടിൽ എന്തൊക്കെയാണോ ബാക്കിയുള്ളത് നോക്കുക. പഴയ ചരിത്ര ശേഷിപ്പുകൾ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കുക. ചരിത്രം നോക്കി നടക്കുന്ന നാട്ടിലുള്ള ആൾക്കാരൊക്കെ നോക്കുക. പഴയ മാഷന്മാരോ ചിലപ്പോൾ ഏതെങ്കിലും റിട്ടയർ ചെയ്ത ആൾക്കാരോ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഇതൊക്കെ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും. ആ ആളെ കണ്ടെത്തുക. അവരിൽ നിന്നും അവരൊരു കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ നേരെ പഞ്ചായത്ത് ഓഫീസിൽ പോവുക, അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലബ്ബിൽ പോവുക. അവർ പറഞ്ഞു തരും. ഇങ്ങനെ കുറച്ച് ക്ഷമയോടുകൂടി ആവേശത്തോടുകൂടി ഈ പ്രോജക്റ്റ് വർക്ക് മുന്നോട്ട് പോയാൽ വളരെ ഈസി ആയിട്ട് രസകരമായിട്ട് പ്രോജക്റ്റ് തീർക്കാൻ കഴിയും. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു പ്രോജക്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.